മറക്കാനാകാത്ത നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച നടനാണ് കരമന ജനാർദ്ദൻ നായർ. അദ്ദേഹം മലയാള സിനിമാ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് 21 കൊല്ലം തികയുന്നു. എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുണ്ടായ ഉള്ള ഒരാളായിരുന്നു കരമന ചേട്ടൻ. ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ആകാശവാണി ജോലി ചെയ്യുന്ന കാലത്ത് ശബരിമല മകരവിളക്കിന് ദൃക്സാക്ഷീകരണം പറയാൻ എനിക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹവും അതേപോലെ ന്യൂസ് വായിക്കുന്ന രാമചന്ദ്രൻ ചേട്ടൻ ഞങ്ങളും മൂന്നുപേരും ഒന്നിച്ച് സന്നിധാനത്തിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു ചിന്ത പോലും നമുക്കില്ല. മികച്ച ഒരു അഭിനേതാവിലുപരി അദ്ദേഹം നല്ലൊരു ഗൃഹനാഥൻ കൂടെ ആയിരുന്നു. ഒരു വീട്ടച്ഛൻ എന്ന രീതിയിലും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹം കുട്ടികളുടെ കാര്യത്തിലൊക്കെ വലിയ താല്പര്യമെടുത്ത് സംസാരിക്കുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. രാജമേ, പശു. 1981 എലിപ്പത്തായം എന്ന സിനിമയിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ജന്മി സമ്പ്രദായത്തിന്റെ കാലഹരണപ്പെട്ട രാഷ്ട്രീയം മാത്രമല്ല, വെള്ളിത്തിരയിലെ ആ ജന്മിത്തറവാട്ടിലൂടെ അടൂർ മലയാളിക്ക് നൽകിയത് അനശ്വരനായ ഒരു നടനെ കൂടിയായിരുന്നു, സാക്ഷാൽ കരമന ജനാർദ്ദനൻ നായരെ. 1936 തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ രാമസ്വാമി അയ്യരുടെയും ഭാർഗവി അമ്മയുടെയും മകനായാണ് ജനനം. പഠനകാലത്ത് തന്നെ ആകാശവാണിയിലും റേഡിയോ നാടക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി. ബിരുദാനന്തര പഠനത്തിന് ശേഷം ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു, പിന്നീട് സിനിമയിലേക്ക്. പൊന്നും വെള്ളിയും പൂട്ടി സൂക്ഷിക്കണം, വാക്കുകൾ തൂക്കി ഉപയോഗിക്കണം. അടൂർ ഗോപാലകൃഷ്ണന്റെ മിത്തായിരുന്നു അരങ്ങേറ്റ ചിത്രം. തുടർന്ന് മതിലുകൾ, മുഖാമുഖം, പൊന്മുട്ടയിടുന്ന താറാവ്, ധ്വനി തുടങ്ങി 200 ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാള സിനിമാ ലോകത്തോട് വിട പറഞ്ഞ 21 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹം ബാക്കി വെച്ചുപോയ ഓർമ്മകളിൽ ജീവിക്കുകയാണ് കുടുംബം. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു മാറി നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഈ വീട്ടിൽ മക്കളൊക്കെ വിളിക്കാറുണ്ട് പോയി താമസിക്കാം, കൂടെ താമസിക്കാം, പക്ഷേ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇവിടെ തന്നെ നിൽക്കാൻ, ഇവിടെ ചേട്ടൻ്റെ സാമീപ്യം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ചേട്ടൻ ഇവിടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ആണ് എപ്പോഴും. സിനിമകൾക്കപ്പുറം അച്ഛനോർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മകനും അഭിനേതാവുമായ സുധീർ കരമന. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ഇടവേള കിട്ടുകയാണെങ്കിൽ അച്ഛൻ വീട്ടിലെ അമ്മയോടും മക്കളോടൊപ്പം, അതെ നമ്മളോടെല്ലാം ഒപ്പം നിൽക്കുന്ന അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെല്ലാം ഒന്നിച്ച് പുറത്തു പോവുക, അത് തന്നെയാണ് അച്ഛനിൽ നിന്നും ആ സ്വഭാവം തന്നെയാണ് എനിക്കും ലഭിച്ചിട്ടുള്ളത്. അതിനേക്കാളേറെ എനിക്ക് പറയാനുള്ളത് ശത്രുക്കളില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരീരഭാഷയുടെയും ശബ്ദവിന്യാസത്തിൻ്റെയും തനതായ ശൈലിയിലൂടെ മലയാളിയുടെ അഭിനയ സങ്കല്പങ്ങൾക്കൊത്ത് ഉയരാൻ കഴിഞ്ഞൊരു നടനാണ് കരമന ജനാർദ്ദനൻ നായർ. ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളിലൊരാൾ. ഓർമ്മകൾ മരിക്കാതിരിക്കട്ടെ. 24 തിരുവനന്തപുരം.